ഹായ് ഓൾ, വെൽക്കം ടു ടുഡേയ്സ് ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മക്ഫ്ലെക്നോ പോയത്തിലെ 51 to 100 വരെയുള്ള ലൈൻസിൻ്റെ മലയാളം എക്സ്പ്ലനേഷനാണ്. ഇതിൻ്റെ ഇംഗ്ലീഷ് വേർഷൻ പ്രീവിയസ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ മക്ഫ്ലെക്നോ ലൈൻ ബൈ ലൈൻ സമ്മറി, ലൈൻസ് 51 to 100. ഇവിടെ ഫ്ലെക്നോ നോൺസെൻസ് എന്ന ഇമാജിനറി കിങ്ഡമിലെ രാജാവായ ഫ്ലെക്നോ തൻ്റെ മകനായ ഷാഗ്വെല്ലിൻ്റെ കൊറോണേഷൻ, ഡേ ഓഫ് കൊറോണേഷൻ ആണ് ഇവിടെ ഇമാജിൻ ചെയ്യുന്നത്. സോ ഹിയർ ഫ്ലെക്നോ ഇമാജിൻസ് ഹിസ് സൺസ് കൊറോണേഷൻ, ദ ഡേ ഓഫ് കൊറോണേഷൻ. ആൻഡ് ഫ്ലെക്നോ ഇവിടെ വിഷ്വലൈസ് ചെയ്യുകയാണ് ഷാഗ്വെല്ലിൻ്റെ ഡ്രമാറ്റിക് ആയിട്ടുള്ള എൻട്രി. ഷാഗ്വെല്ലിൻ്റെ ഡ്രമാറ്റിക് എൻട്രി ഹിയർ മീൻസ് ഹി ഈസ് ഹോൾഡിംഗ് ദ വോളൂം ഓഫ് ഹിസ് ഓൺ കോമ്പോസിഷൻസ് ഇൻ ഹിസ് ത്രഷിംഗ് ഹാൻഡ്. ലുക്ക് അറ്റ് ദ ലൈൻസ്. സംടൈംസ് ആസ് പ്രിൻസ് ഓഫ് ദൈ ഹാർമോണിയസ് ബാൻഡ് Thou wields thy papers in thy threshing hand. ഇവിടെ ഷാഡ്വൽ എൻട്രി ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ കുറേ കൃതികൾ, കോമ്പോസിഷൻസ് കൈകളിൽ വച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ കൈ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് അഡ്ജക്റ്റീവ് ത്രഷിംഗ് യൂസ് ചെയ്തിട്ടാണ്. ത്രഷിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന റിഥമിക് ആയിട്ടുള്ള മൂവ്മെൻറ്റിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് ലൈൻസുമായിട്ട് ലിങ്ക് ചെയ്താൽ അതിൻ്റെ എക്സാക്ട് മീനിങ് നമുക്ക് മേക്ക് ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഫ്ലെക്നോ ഹിയർ വിഷ്വലൈസസ് ഷാഡ്വെൽസ് ഡ്രമാറ്റിക് എൻട്രി ഹോൾഡിംഗ് ദ വോളൂം ഓഫ് ഹിസ് ഓൺ കോമ്പോസിഷൻസ് ഇൻ ഹിസ് ത്രഷിംഗ് ഹാൻഡ്. ആൻഡ് സെയിൻറ്റ് ആൻഡ് ദ ഫേമസ് ഫ്രഞ്ച് കോറിയോഗ്രാഫേഴ്സ് ഫീറ്റ് നെവർ കെപ്റ്റ് ഈക്വൽ ടൈംസ് ലൈക്ക് ദ ഫീറ്റ് ഓഫ് ഷാഡ്വെൽസ് ഓൺ വർക്ക് സൈക്കി. ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ത്രഷിംഗ് ഹാൻഡ്, ത്രഷിംഗ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു അത് റിഥമിക് ആയിട്ടുള്ള ഹാൻഡ് മൂവ്മെൻ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഹാൻഡ് മൂവ്മെൻറ്റ് റിപ്രസെൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ തന്നെ കൃതികളിൽ അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്ന റൈം, റിഥം അല്ലെങ്കിൽ മീറ്റർ, അതിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർക്കായ സൈക്കി, സൈക്കി എന്നുള്ള ഒരു ഒപ്പേറയായിരുന്നു. ആ ഒപ്പേറ അത് കൊറിയോഗ്രാഫി ചെയ്തത് ഫേമസ് ആയിട്ടുള്ള ഫ്രഞ്ച് കൊറിയോഗ്രാഫർ സെയിൻറ്റ് ആൻഡ്രൂ ആയിരുന്നു. സെയിൻറ്റ് ആൻഡ് ഹിസ് ഫീറ്റ് നെവർ കെപ്റ്റ് ഈക്വൽ ടൈംസ് ലൈക്ക് ദ ഫീറ്റ് ഓഫ് ഷാഡ്വെൽസ് സൈക്കി എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഷാഡ്വെല്ലിൻ്റെ സൈക്കിയുടെ റിഥമും, അതായത് മീറ്ററും, സെയിൻറ്റ് ആൻഡ്രൂയുടെ ഫീറ്റും ഓൾമോസ്റ്റ് എന്താണ്, അത് ഓൾമോസ്റ്റ് സിമിലറാണ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. അതിന് കൃത്യമായൊരു റൈം സ്കീം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ. ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റൈം സ്കീം, റൈം പാറ്റേൺ നമുക്കതിൽ കണ്ടെത്താൻ സാധിക്കുകയില്ല എന്നാണ് ഇവിടെ ഡ്രൈഡൻ പറയുന്നത്. ആക്ച്വലി ഡ്രൈഡൻ ഹി ഈസ് മേക്കിംഗ് ഫൺ ഓഫ് ഷാഡ്വെൽ. ത്രഷിംഗ് എന്നുള്ള വേർഡിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറഞ്ഞാൽ അത് ഗ്രെയിൻസിനെ ഹസ്കിൽ നിന്ന് വേർതിരിച്ചെടുക്കുക എന്നുള്ളതാണ്, ബീറ്റ് ചെയ്യുക എന്നുള്ളൊരു മീനിങ് ആണ്. അതേസമയം ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഒരു വയലൻ്റ് ആയിട്ടുള്ള ഹാൻഡ് മൂവ്മെൻറ്റ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ, റിഥമിക് ആയിട്ടുള്ള ഹാൻഡ് മൂവ്മെൻറ്റ്. So sometimes as prince of thy harmonious band, thou wields thy papers in thy threshing hand. Saint Anter's feet never kept more equal time, not even the feet of thy own psyche's rhyme. Though they in number as in sense excel, so just so like tautology they fail. ഷാഡ്വെൽ ഒരുപാട് കൃതികൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. അതൊരുപാട് നമ്പേഴ്സിൽ അതൊരുപാട് കൂടുതലാണ്. എങ്കിൽ പോലും കാര്യമൊന്നുമില്ല, കാരണം അതാണ് നിങ്ങൾ തന്നെ യൂസ് ചെയ്യുന്ന, ഷാഡ്വെൽ യൂസ് ചെയ്യുന്ന ഷാഡ്വെല്ലിൻ്റെ കസ്റ്റമറി ആയിട്ടുള്ള സ്ഥിരമായിട്ടുള്ള ടോട്ടോളജി, റിപ്പിറ്റീഷൻ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൃതികളും കൊളാപ്സ്ഡ് ആയിപ്പോയി. സോ ജസ്റ്റ് ലൈക്ക് ടോട്ടോളജി ദേ ടു കൊളാപ്സ്ഡ്. ദാറ്റ് പെയിൽ വിത്ത് എൻ വി സിംഗിൾട്ടൺ ഫോർ സ്വോർ ദ ല്യൂട്ട് ആൻഡ് സ്വാർഡ് വിച്ച് ഹി ഇൻ ട്രയംഫ് ബോർ ആൻഡ് വൗഡ് നെവർ വുഡ് ആക്ട് വിൽ ലേവിയസ് മോർ. അടുത്തൊരു കോൺസെപ്റ്റ് പറയുന്ന കമ്പാരിസൺ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈവൻ ദ ജലസ് സിംഗിൾട്ടൺ swore by his lute and sword that he shall never act the role of Villiers. Villiers, William Davenant's 1656 എഴുതിയ ഒരു ട്രാജിക് കോമിക് ഒപ്പേറ എന്നുള്ള സേജ് ഓഫ് റോഡ്സ്, അതിലെ ക്യാരക്ടറാണ് Villiers. Villiers ഒരു നൈറ്റ് ആയിരുന്നു, അതുപോലെ റോഡ്സിലെ തന്നെ ഗ്രാൻഡ് മാസ്റ്റർ ആയിരുന്നു. ജോൺ സിംഗിൾട്ടൺ ഒരു കോർട്ട് മ്യൂസീഷ്യനും ഒരു സിംഗറും ഒക്കെ ആയിരുന്നു. Villiers' റോള് സ്ഥിരമായി പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ജോൺ സിംഗിൾട്ടൺ. അപ്പോൾ ജോൺ സിംഗിൾട്ടൺ ഷാഡ്വെല്ലിനെ കണ്ടതിന് ശേഷം, ഷാഡ്വെല്ലിൻ്റെ കൃതികളെല്ലാം അറിഞ്ഞതിന് ശേഷം, അദ്ദേഹം തന്നെ പ്രോമിസ് ചെയ്തു ഇനി ഒരിക്കലും വില്ലേറിയസിൻ്റെ റോൾ പ്ലേ ചെയ്യില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ഷാഡ്വെൽ ഇൻ ഹോൾ ഹിസ് ഡൾനെസ് ഇസ് ദ ഒൺലി മാൻ ഫിറ്റ് ഫോർ ദാറ്റ് ജോബ്. കാരണം ഷാഡ്വെൽ ഉണ്ടല്ലോ, ഷാഡ്വെല്ലിൻ്റെ ഡൾനെസ്, അതിനെ ഒരിക്കലും സിംഗിൾട്ടന് ഓവർകം ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഷാഡ്വെൽ ആണ് എന്തുകൊണ്ടും ഡൾനെസ്സിൻ്റെ കാര്യത്തിൽ ഈ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ള വ്യക്തി.
ഇപ്പോൾ ഷാഡ്വെല് വന്നതിന് ശേഷം ജോൺ സിംഗിൾട്ടൺ വരെ എന്ത് ചെയ്തു, പ്രോമിസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി വില്ലേറിയസിൻ്റെ ഒരു മെയിൻ റോൾ ഒരിക്കലും അദ്ദേഹം പ്ലേ ചെയ്യില്ല എന്നാണ്. ഇവിടെയും ഡ്രൈഡൻ ആക്ച്വലി ഹീസ് മേക്കിംഗ് ഫൺ ഓഫ് ഷാഡ്വെൽ. ഓൾ ആർഗ്യുമെൻറ്റ്സ് ബട്ട് മോസ്റ്റ് ഹിസ് പ്ലേസ് പെർസ്വേറ്റ് ദാറ്റ് ഫോർ അനോയിൻറ്റഡ് ഡൾനെസ് ഹി വാസ് മെയ്ഡ്. ഇവിടെ ഫ്ലെക്നോ പറയുകയാണ്, ഇതിൽ നിന്നെല്ലാം വ്യക്തമാണ് ഷാഡ്വെൽ ഡൾനെസ് എന്നുള്ള കിങ്ഡം റൂൾ ചെയ്യാൻ വേണ്ടി മാത്രം ജനിച്ചിട്ടുള്ള വ്യക്തിയാണ്. All his works once again confirm that he is anointed for deafness. And close to the walls which fair Agastya bind, the fair Agastya much to fears inclined. ഇനിയുള്ള ലൈൻസിൽ പറയാൻ പോകുന്നത്, ഫ്ലെക്നോ തൻ്റെ മകനായ ഷാഡ്വെല്ലിൻ്റെ കൊറോണേഷൻ ആണല്ലോ ഇമാജിൻ ചെയ്യുന്നത്. അപ്പോൾ ഇനി ആ കൊറോണേഷൻ സെറിമണി നടത്താൻ വേണ്ടിയിട്ട് ഒരു ആപ്റ്റായ പ്ലേസ് ആണ് വേണ്ടത്. ഷാഡ്വെല്ലിൻ്റെ സിംഹാസനം എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിലാണ്. അപ്പോഴാണ് അദ്ദേഹത്തിന് ഐഡിയ കിട്ടുന്നത്, ക്ലോസ് ടു ദ വാൾസ് വിച്ച് ഫെയർ അഗസ്റ്റ ബൈൻഡ്. ഫെയർ അഗസ്റ്റ ഹിയർ ഇസ് എ റെഫറൻസ് ടു ലണ്ടൻ. ലണ്ടൻ്റെ ഒരു പ്രീവിയസ് നെയിം ആയിരുന്നു അഗസ്റ്റ എന്നുള്ളത്. അത് 638 ഓഗസ്റ്റ എന്നുള്ള പേരിലാണ് ലണ്ടൻ അറിയപ്പെട്ടിരുന്നത്. ഏറ്റവും കൂടുതൽ ഒഫീഷ്യലായിട്ടുള്ള പർപ്പസിന് അഗസ്റ്റ എന്നാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇംഗ്ലണ്ടിലെ തന്നെ ഒരു ഇമ്പീരിയൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇമ്പീരിയൽ സെൻറ്ററായിട്ട് അതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓഗസ്റ്റ എന്നുള്ള പേര് അന്ന് യൂസ് ചെയ്തിരുന്നത്. ഇപ്പോൾ അത് ലണ്ടൻ എന്ന് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹിയർ ഓഗസ്റ്റ ഇസ് എ റെഫറൻസ് ടു ലണ്ടൻ. സോ ക്ലോസ് ടു ദ വാൾസ് വിച്ച് ഫെയർ അഗസ്റ്റ ബൈൻഡ്. ക്ലോസ് ടു ദ വാൾസ് ഓഫ് ഫെയർ അഗസ്റ്റ. ഫെയർ അഗസ്റ്റയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അല്ലെങ്കിൽ സബർബ്സിലാണ് ഞാൻ എൻ്റെ മകനായ ഷാഡ്വെല്ലിൻ്റെ കിരീടധാരണം, അതായത് കൊറോണേഷൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ഷാഡ്വെല്ലിൻ്റെ സിംഹാസനം എവിടെയാണ് വേണ്ടത്, ത്രോൺ എവിടെയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഫെയർ അഗസ്റ്റയുടെ സബർബ്സിലാണ്. ഈ ഫെയർ അഗസ്റ്റയുടെ സബർബ്സിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണെന്ന് നോക്കാം. അതിനു മുന്നേ അതിൽ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്, ക്ലോസ് ടു ദ വാൾസ് വിച്ച് ഫെയർ അഗസ്റ്റ ബൈൻഡ് ദ ഫെയർ അഗസ്റ്റ ടു മച്ച് ടു ഫിയേഴ്സ് ഇൻക്ലൈൻഡ്. ഫെയർ അഗസ്റ്റ ഓവിങ് ടു ഇറ്റ്സ് ഫിയർ. ഫിയർ എന്നിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് റെഫറൻസ് വരുന്നത് പോപ്പിഷ് പ്ലോട്ടിനെയാണ് അവിടെ റെഫറൻസ് വരുന്നത്. പോപ്പിഷ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ റിഫോർമേഷൻ്റെ ടൈമിൽ നമുക്കറിയാം പ്രൊട്ടസ്റ്റൻസും കാത്തലിക്സും തമ്മിലുള്ള ആ ഒരു സ്ട്രൈഫ്. ഇപ്പോൾ കിങ് ചാൾസ് സെക്കൻഡിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയൊരു ഗൂഢാലോചനയാണ് ഈ പോപ്പിഷ് പ്ലോട്ട്. ഒരു കോൺസ്പിറസിയാണ്, കിങ് ചാൾസ് സെക്കൻഡിനെ മർഡർ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ തന്നെ കാത്തലിക് ബ്രദറായ യോക്കിനെ അതേ സ്ഥാനത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നടത്തിയ ഒരു ഗൂഢാലോചനയാണ്, ഒരു കോൺസ്പിറസിയാണ് ഈ പോപ്പിഷ് പ്ലോട്ട്. അതിലേയും കൂടെ ഒരു റെഫറൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഫിയേഴ്സ് എന്ന് പറയുന്നത്, ഫെയർ അഗസ്റ്റ ഇപ്പോൾ ഫിയറിൻ്റെ ഗ്രിപ്പിലാണ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ആ പോപ്പിഷ് പ്ലോട്ടിനെയാണ്. അങ്ങനെയുള്ള ഓഗസ്റ്റ, അങ്ങനെയുള്ള ലണ്ടൻ്റെ സബർബ്സിലാണ് ഞാൻ ഷാഡ്വെല്ലിൻ്റെ കൊറോണേഷൻ പ്ലാൻ ചെയ്യുന്നത്. സോ നിയർ ദ വാൾസ് ഓഫ് ലണ്ടൻ ഐ എം പ്ലാനിങ് മൈ സൺ ഷാഡ്വെൽസ് കൊറോണേഷൻ. ഇനി ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതകളാണ്, ഹൈലൈറ്റ്സ് എന്തെല്ലാമാണെന്ന് നോക്കാം. Amidst the ruins here, Flecno finds an apt place for Shadwell's throne. There stood of yore and barbican it height a watchtower once but now, so fate ordains, of all the pile an empty name reminds. From its old ruins, brothel houses rise, scenes of lewd loves and polluted joys. അപ്പോൾ ഇതൊരു വെൽ നോൺ ആയിട്ടുള്ള പ്ലേസ് ആണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരിക്കലൊരു ഹ്യൂജ് ആയിട്ടുള്ള ഒരു ബാബിക്കനും ഒരു വാച്ച് ടവറും നിലകൊണ്ടിരുന്നു. ബാബിക്കൻ ഹിയർ റെഫറൻസ് ടു എ ഫോർട്ട്, ഒരു കോട്ട. പഴയ പ്രൗഢിയൊന്നുമില്ല, പഴയ പ്രൗഢിയൊക്കെ നശിച്ച് അതിപ്പം റൂയിൻസ് മാത്രമാണ്, അവശിഷ്ടങ്ങൾ മാത്രമേ അവിടെ ഉള്ളൂ ഈ ബാബിക്കിൻ്റെയും ഈ വാച്ച് ടവറിൻ്റെയും. അങ്ങനെയുള്ള ഒരു സ്ഥലം, ആ സ്ഥലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നൗ എ പൈൽ ഓഫ് റൂയിൻസ് ആൻഡ് നത്തിങ് എൽസ്. ആ കോട്ടയുടെ അവശിഷ്ടങ്ങളിൽ ഒരുപാട് ബ്രോതൽ ഹൗസസ് ആണ് ഇന്ന് അവിടെ നിലകൊള്ളുന്നത്. ബ്രോതൽ ഹൗസസ് റെഫറൻസ് ടു ദ പ്ലേസസ് വേർ പ്രോസ്റ്റിറ്റ്യൂട്ട്സ് റിസൈഡ്. ഇന്നവിടെ കാണാൻ കഴിയുന്നത് ബ്രോതൽ ഹൗസസ് ആണ്. അതുകൊണ്ട് ബ്രോതൽ ഹൗസസിൽ കാണുന്നത് മുഴുവൻ സീൻസ് ഓഫ് ലൂഡ് ലവ്സ് ആൻഡ് പൊല്യൂട്ടഡ് ജോയ്സ് ആണ്. ലൂഡ് ലവ്സ് റെഫറൻസ് ടു ഇല്ലിസിറ്റ് അഫെയർസ്. ഈ ബ്രോതൽ ഹൗസിനോട് ചേർന്ന്
അവിടെ ഒരു നഴ്സറി ഉണ്ട്. നഴ്സറി എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് പ്ലേസ് ആണ്. സോ ദർ ഇസ് എ നഴ്സറി അറ്റാച്ച് ടു ദീസ് കൈൻഡ്സ് ഓഫ് ബ്രോദൽ ഹൗസ് വേ ബ്രോദൽ കിഡ്സ് ലേൺ ടു ബി ആക്ടേഴ്സ് എസ്പെഷ്യലി ദ റോൾസ് ലൈക്ക് ദാറ്റ് ഓഫ് മാക്സിമൻ. ഈ നഴ്സറിയിൽ ഈ ട്രെയിനിങ് പ്ലേസിൽ നമുക്ക് കാണാം ബ്രോദൽ കിഡ്സ്. ഈ പ്രോസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ കിഡ്സിനെയാണ് ബ്രോദൽ കിഡ്സ് എന്ന് പറയുന്നത്. ബ്രോദൽ കിഡ്സ് അവിടെ ഭാവിയിലെ ആക്ടേഴ്സ് ആവാൻ വേണ്ടിയിട്ട് അവർക്ക് ട്രെയിനിങ് കിട്ടുന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ അവരുടെ പ്ലേസ് ആണ് അവിടെ കൂടുതലും സ്റ്റേജ് ചെയ്യുന്നത്. ഗ്രേറ്റ് ഫ്ലെച്ചർ നെവർ ട്രെഡ്സ് ഇൻ ബസ്കിൻസ് ഹിയർ, നോ ഗ്രേറ്റർ ജോൺസൺ ഡെയർസ് ഇൻ സോക്സ് അപ്പിയർ, ബട്ട് ജെന്റിൽ സിംകിൻ ജസ്റ്റ് റിസെപ്ഷൻ ഫൈൻസ് അമിഡ്സ്റ്റ് മോണ്യുമെന്റ് ഓഫ് വാനിഷ് മൈൻഡ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ബ്രോദൽ കിഡ്സ് അവരുടെ പ്ലേസും സ്റ്റേജ് ചെയ്യുന്ന ഇങ്ങനെയുള്ള ഒരു നഴ്സറിയിൽ, ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ ഒരിക്കലും ആരും വിചാരിക്കേണ്ട, ഗ്രേറ്റ് റൈറ്റേഴ്സായ ഫ്ലെച്ചറോ ജോൺസണോ അവരൊരിക്കലും ഇത് ഇവിടെ എൻട്രി ചെയ്യാൻ പോലും കൂട്ടാക്കില്ല. അതായത് ഫ്ലെച്ചറിൻ്റെയോ ജോൺസിൻ്റെയോ പ്ലേസ് ഒരിക്കലും ഇവിടെ സ്റ്റേജ് ചെയ്യില്ല. ഇവിടെ സ്റ്റേജ് ചെയ്യപ്പെടുന്നത് ഷാഡ്വെല്ലിനെ പോലുള്ളവരുടെ പ്ലേസ് മാത്രമാണ്. ഫ്ലെച്ചറിൻ്റെയോ ജോൺസിൻ്റെയോ പ്ലേസ് ഒരു കാരണവശാലും ഇവിടെ പ്ലേ ചെയ്യുന്നതല്ല. ബട്ട് ജെന്റിൽ സിംകിൻ ജസ്റ്റ് റിസെപ്ഷൻ ഫൈൻസ് എമിറ്റ്സ് ദിസ് മോണ്യുമെന്റ് ഓഫ് വാനിഷ്ഡ് മൈൻഡ്സ്. ഇവിടെ എപ്പോഴും ഓഡിയൻസിന് ഇഷ്ടപ്പെടുക ഷാഡ്വെല്ലിനെ പോലുള്ളവരുടെ ഡൾ ആയിട്ടുള്ള പ്ലേസ് മാത്രമാണ്. ദ ഡൾ ആൻഡ് ഷോറി പ്ലേസ് ഓഫ് ഷാഡ്വെൽ അലോൺ ഫൈൻഡ് എ റെഡി ഓഡിയൻസ് ഹിയർ. സംടൈംസ് ഈവൻ സിംകിൻ, സിംകിൻ എന്നിവിടെ ഉദ്ദേശിക്കുന്നത് റെഫറൻസ് ടു ഫൂൾ ആണ് എന്ന് പറയുന്നത്. സോ ഗ്രേറ്റ് ഫ്ലെച്ചർ നെവർ ട്രെഡ്സ്, ട്രെഡ്സ് മീൻസ് വാക്കിൻ ബസ്കിൻസ് ഹിയർ. ബസ്കിൻസ് എന്ന് പറഞ്ഞാൽ ട്രാജഡിയിൽ ഒരു ട്രാജഡി പെർഫോം ചെയ്യുമ്പോൾ അതിലെ ക്യാരക്ടേഴ്സ് ധരിക്കുന്ന ലോങ് ലേസ്ഡ് ആയിട്ടുള്ള ഷൂസ് അല്ലെങ്കിൽ ബൂട്ടിനെയാണ് ഇവിടെ ബസ്കിൻ എന്ന് പറയുന്നത്. ബസ്കിൻ റിപ്രസെൻ്റ് ചെയ്യുന്നത് ട്രാജഡിയാണ്. അപ്പോൾ ബസ്കിൻ ഇസ് അസോസിയേറ്റഡ് വിത്ത് ട്രാജഡീസ്. അങ്ങനെയുള്ള അസോസിയേഷൻ ഒരു കോൺസെപ്റ്റിനെ, വലിയൊരു കോൺസെപ്റ്റിനെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് അസോസിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ റെഫർ ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മെറ്റോണിമി. അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് മെറ്റോണിമിയാണ്. And great Fletcher never treads in buskins here എന്നുള്ള ലൈനിൽ തന്നെ മറ്റൊരു കാര്യം കൂടുണ്ട്, ഫിഗർ ഓഫ് സ്പീച്ച് കൂടുണ്ട്. ഗ്രേറ്റ് ഫ്ലെച്ചർ ഹിയർ റെപ്രസെൻറ്റ്സ് ദ വർക്ക്സ് ഓഫ് ഫ്ലെച്ചർ, ജോൺ ഫ്ലെച്ചർ. ജോൺ ഫ്ലെച്ചർ ഇവിടെ റെഫറൻസ് വരുന്നത് ഒരു ഏർലി 17th സെഞ്ചുറി പ്ലേ റൈറ്റ് ആണ്. അദ്ദേഹത്തിൻ്റെ ട്രാജഡീസ് ആണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഫേമസ് ആക്കിയിട്ടുള്ളത്. സ്റ്റാൻഡ്സ് ഫോർ ദ വർക്ക്സ് ഓഫ് ഓർ ദ ട്രാജഡീസ് ഓഫ് ജോൺ ഗ്രേറ്റ് ഫ്ലെച്ചർ ഓർ ജോൺ ഫ്ലെച്ചർ. ആ ഫിഗർ ഓഫ് സ്പീച്ചിനെ നമ്മൾ വിളിക്കുന്നതാണ് സിനിക് ടോക്കി. ഒരു പാർട്ട് വോളിനെ റിപ്രസെൻറ്റ് ചെയ്യുന്നത്, പാർട്ടാണ് ഇവിടെ ഫ്ലെച്ചർ. അത് റിപ്രസെൻറ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വോൾ വോളിയൂം ഓഫ് ട്രാജഡീസിനെയാണ്. അപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് സിനിക് ടോക്കിയാണ്. മെറ്റോണിമിയുടെ തന്നെ ഒരു ക്ലാസിഫിക്കേഷനാണ് സിനിക് ടോക്കി. സോ ഗ്രേറ്റ് ഫ്ലെച്ചർ നെവർ ട്രെഡ്സ് ഇൻ ബസ്കിൻസ് ഹിയർ, നോ ഗ്രേറ്റർ ജോൺസൺ ഡെയർസ് ഇൻ സോക്സ് അപ്പിയർ. സിമിലർലി അതേ കാര്യം തന്നെയാണ് ഫിഗർ ഓഫ് സ്പീച്ച് തന്നെയാണ് നെക്സ്റ്റ് ലൈനിലും യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്രേറ്റർ ജോൺസൺ, ജോൺസൺ റെഫർ ചെയ്യുന്നത് ജോൺസന്റെ ഗ്രേറ്റ് വർക്ക്സിനെയാണ് അത് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഫ്ലെച്ചറിനെ പോലെയും ജോൺസനെ പോലെയുമുള്ള മഹാന്മാരായ എഴുത്തുകാരുടെ പ്ലേ റൈറ്റ്സിൻ്റെ പ്ലേസ് ഒരിക്കലും ഇവിടെ സ്റ്റേജ് ചെയ്യില്ല. അതേസമയം ഒരു ഫൂളിൻ്റെ റോൾ പ്ലേ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഷാഡ്വെല്ലിന് തന്നെ ഡള്ളും ഷോഡിയുമായിട്ടുള്ള പ്ലേസിനായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതൽ ഓഡിയൻസ് കിട്ടുക. കാരണം ഓഡിയൻസിൻ്റെ ഇൻ്റലക്ച്വൽ ലെവൽ അത്രയും മീനാണ് ഇവിടെ. കാരണം ദേ ആർ ജസ്റ്റ് ബ്രോദൽ കിഡ്സ്. ഹിയർ ഡ്രൈഡൻ ഇസ് ആക്ച്വലി മേക്കിംഗ് ഫൺ ഓഫ് ദ പ്രിവെയിലൻ്റ് പൊളിറ്റിക്കൽ സോഷ്യൽ സിനാരിയോ ഓഫ് ഇംഗ്ലണ്ട് ഡ്യൂറിംഗ് ദ ടൈംസ് ആൻഡ് ഓൾസോ ഷാഡ്വെൽസ് പോയറ്റിക് ജീനിയസ്. സോ എമിറ്റ്സ് ദിസ് മോണ്യുമെന്റ് ഓഫ് വാനിഷ് മൈൻഡ്സ് പ്യുവർ ക്ലിഞ്ചസ് ദ സബോബിയൻ മ്യൂസ് എഫോർട്സ് ആൻഡ് പാൻറ്റൺ വേജിങ് ഹാംലെസ് വാർ വിത്ത് വേർഡ്സ്. ഹിയർ ഫ്ലിക്നോ ആസ് എ പ്ലേസ് ടു ഫെയിം വെൽ നോൺ എംബീഷ്യസ്ലി ഡിസൈൻ ഹിസ് ഷാഡ്വെൽസ് ത്രോൺ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് മഹാന്മാരായ എഴുത്തുകാരുടെ ഒന്നും കൃതികൾ സ്റ്റേജ് ചെയ്യാത്ത ഈ ഒരു നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു പ്ലേസിലാണ് ഫ്ലെക്നോ തൻ്റെ മകനായ ഷാഡ്വെല്ലിൻ്റെ കൊറോണേഷൻ പ്ലാൻ ചെയ്യുന്നത്. സോ ഇൻ ഷോർട്ട് ഡ്രൈഡൻ സേസ് ദാറ്റ് ദിസ് പ്ലേസ് ഇസ് ദ വൺ ഫ്ലെക്നോ ഹാസ് ചോസൻ ഫോർ ഹിസ് സൺസ് കൊറോണേഷൻ, വിച്ച് ഇസ് എ പ്ലേസ് ഫോർ മിയർ ഫൂൾസ് ആൻഡ് പൺസ്റ്റേഴ്സ് ഹു വേജ് ഹാംലെസ് വാർ വിത്ത് വേർഡ്സ്. ഒരിക്കലും സെൻസിബിൾ ആയിട്ടുള്ള വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്യാത്ത ഒരു വിഭാഗം എഴുത്തുകാർ, അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ കുറച്ച് പേരുടെയും കൂടെ പേര് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പാൻറ്റൺ, പാൻറ്റൺ ഹിയർ റെഫറൻസ് ടു ദ ഫേമസ് പൺസ്റ്റർ. നിലവാരം കുറഞ്ഞ ആക്ഷേപഹാസ്യങ്ങൾ എഴുതിക്കൊണ്ടിരുന്ന വ്യക്തിയാണ് പാൻറ്റൺ.
പാൻറ്റനെ പോലെയുള്ള മീനായിട്ടുള്ള ഓതേഴ്സ് റൈറ്റേഴ്സ് അവരുടെ മാത്രം പ്ലേസിന് റിസപ്ഷൻ കിട്ടുന്ന ഒരു സ്ഥലത്ത്, അവിടെയാണ് ഷാഡ്വെല്ലിൻ്റെ ത്രോൺ അലങ്കരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. സോ ഫ്ലെക്നോ ഫൈനലി ഹാസ് ഫൗണ്ട് ദ റൈറ്റ് പ്ലേസ് ഫോർ ഹിസ് സൺസ് കൊറോണേഷൻ. ആൻഡ് നൗ ഫ്ലെക്നോ ഇമാജിൻസ് ദ സെറിമണി ഓഫ് കൊറോണേഷൻ. So Flecno here says that he cannot find a better place than this for his son Shadwell's coronation. ഇതിലും നല്ല ഒരു സ്ഥലം, ഇതിലും നല്ല ഒരു പ്ലേസ് കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആപ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. അതിന് റീസണുമുണ്ട്, അതിന് പ്രൂഫും ഇവിടെ ഫർണിഷ് ചെയ്യുന്നുണ്ട്. ഫോർ ഏൻഷ്യൻ്റ് ഡെക്കർ പ്രൊഫസീഡ് ലോങ് സിൻസ് ദറ്റ് ഇൻ ദ സ്പൈൻ ഷുഡ് റെയിൻ എ മൈറ്റി പ്രിൻസ്. അതിന് കാരണമുണ്ട്, ഇവിടെ അതിന് പ്രൂഫായിട്ട് പറയുന്നത് ഒരു പ്രവചനമാണ്. ഏൻഷ്യൻ ഡെക്കർ റെഫറൻസ് ടു തോമസ് ഡെക്കർ. He was a minor English writer who constantly fell victim to Ben Jonson's satire in Poetast. Thomas Dekker ennu parnal oru minor aayittulla oru English writer aanu. Adhehathe Ben Jonson's Poetast ennulla vokile eppozhum adhehathe aanu criticize cheyidondirikkunnathu. Ben Jonson criticize cheyina allengil Ben Jonson's oru sthiramaayittulla oru irayaanu ee Thomas Dekker. Appo Thomas Dekkerineyum ivide കളിയാക്കിക്കൊണ്ട് പറയുന്നു. ഒരേ സമയം തോമസ് ഡെക്കറിനെ ഇവിടെ ഒരു വെഹിക്കിളായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ്, ഒരു ഇൻസ്ട്രുമെൻ്റായിട്ട് യൂസ് ചെയ്തിരിക്കുകയാണ് ഷാഡ്വെല്ലിനെ കളിയാക്കാൻ വേണ്ടിയിട്ട്. ഫോർ ഏൻഷ്യൻ്റ് ഡെക്കർ പ്രൊഫസീഡ് ലോങ് സിൻസ്. ഡെക്കറിനെ പോലുള്ള ഒരു മൈനർ ഇംഗ്ലീഷ് റൈറ്റർ പണ്ട് പ്രവചിച്ചിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത്, ഈ ഒരു സ്ഥലത്ത്, ഫോർ ദിസ് ഇൻ ദ സ്പൈൻ ഷുഡ് റെയിൻ എ മൈറ്റി പ്രിൻസ്. ഈ പൈൻസിൽ, ഈ റൂയിൻസ്, ഈ അവശിഷ്ടങ്ങളാൽ മൂടിയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത്, നിറഞ്ഞിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് ഒരു മൈറ്റി പ്രിൻസ്, ഒരു രാജകുമാരൻ ഇവിടെ സ്ഥാനമേൽക്കും, ഈ കിങ്ഡമിലെ രാജാവായി സ്ഥാനമേൽക്കും എന്ന് പണ്ട് ഡെക്ക പ്രവചിച്ചിട്ടുണ്ട്. ആ പ്രവചനം ശരിയാണെന്ന് ഇവിടെ ഫ്ലെക്നോയ്ക്ക് ഫീൽ ചെയ്യുകയാണ്. കാരണം ഷാഡ്വെല്ലിനെ പറ്റിയാണ് ഡെക്കർ പോലും പ്രൊഫസി ചെയ്തിട്ടുള്ളത്. സോ തോമസ് ഡെക്കർ വൺസ് പ്രൊഫസി ദാറ്റ് എ പ്രിൻസ് വിത്തൗട്ട് വിറ്റ്, ബുദ്ധിയില്ലാത്ത, വിറ്റ് വിസ്ഡം ഇല്ലാത്ത, വിറ്റ് ഇൻ്റലിജൻസ് ഇല്ലാത്ത, വിറ്റ് ഷെൽ റെയിൻ ദിസ് പ്ലേസ്. അത് മറ്റാരെ പറ്റിയുമല്ല ഡെക്കർ ഇവിടെ പ്രൊഫസി ചെയ്തിരിക്കുന്നത്, തൻ്റെ മകനായ ഷാഡ്വെല്ലിനെ പറ്റിയാണെന്ന് ഫ്ലെക്നോ ഇവിടെ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പ്ലേസ് തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ പ്ലേസ് കണ്ടപ്പോൾ തന്നെ ഡെക്കറിൻ്റെ പ്രൊഫസി, പ്രവചനമാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ പ്രവചിച്ചിരിക്കുന്നതും എൻ്റെ മകനായ ഷാഡ്വെല്ലിനെ പറ്റിയാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഷാഡ്വെല്ലിനെ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. ഇനിയൊരു പ്ലേസിന് വേണ്ടി തിരക്കി നടക്കേണ്ട കാര്യമില്ല. ഫോർ ഏൻഷ്യൻ്റ് ഡെക്കർ പ്രൊഫസീഡ് ലോങ് സിൻസ് ദറ്റ് ഇൻ ദ സ്പൈൻ ഷുഡ് റെയിൻ എ മൈറ്റി പ്രിൻസ് ബോൺ ഓഫ് എ സ്കോർജ് ഓഫ് വിറ്റ് ആൻഡ് ഫ്ലെയിൽ ഓഫ് സെൻസ് ടു ഹൂം ട്രൂ ഡൾനെസ് ഷുഡ് സം സൈക്കി ഓ ബട്ട് വേൾഡ്സ് ഓഫ് മൈസേഴ്സ് ഫ്രം ഹിസ് പെൻ ഷുഡ് ഫ്ലോ. ട്രൂ ഡൾനെസ് മാത്രം നിലകൊള്ളുന്ന, ട്രൂ ഡൾനെസ് മാത്രമുള്ള ഒരു പ്രിൻസ്, ഒരു മൈറ്റി ആയിട്ടുള്ള ഒരു പ്രിൻസ് ഇവിടെ റൂൾ ചെയ്യും, റെയിൻ ചെയ്യുമെന്ന് ഡെക്കർ പറഞ്ഞത് എത്രയോ ശരിയാണ്. അതിൻ്റെ ടെസ്റ്റിമോണിയാണല്ലോ തൻ്റെ മകനായ ഷാഡ്വെല്ലിൻ്റെ വർക്ക്സ് ആയ സൈക്കി, മൈസ, ഹിപ്പോക്രൈറ്റ്, ഹ്യൂമറിസ്റ്റ് എക്സെട്ര. സൈക്കി ഹിയർ റെഫറൻസ് ടു ഷാഡ്വെൽസ് ഒപ്പേറ. മൈസ, ദ ഹ്യൂമറിസ്റ്റ്, ദ ഹിപ്പോക്രൈറ്റ് ഇതെല്ലാം ഷാഡ്വെൽ തന്നെ എഴുതിയിട്ടുള്ള പ്ലേസുകളാണ്. റെയ്മണ്ട് എന്ന് പറഞ്ഞാൽ ദ ഹ്യൂമറിസ്റ്റ് എന്നുള്ള ഷാഡ്വെല്ലിൻ്റെ തന്നെ പ്ലേയിലെ ക്യാരക്ടറാണ് റെയ്മണ്ട്. ബ്രൂസ്, വെർച്വോസോ, ഷാഡ്വെല്ലിൻ്റെ തന്നെ വെർച്വോസോയിലെ ക്യാരക്ടറാണ് ബ്രൂസ്. അപ്പോൾ ഡെക്കറിൻ്റെ പ്രവചനം ശരിയാക്കിക്കൊണ്ട്, സത്യമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഷാഡ്വെൽ എഴുതിയിട്ടുള്ള ഈ കൃതികളെല്ലാം തന്നെ അതിന് ഒരു ടെസ്റ്റിമോണിയാണ്. സോ നൗ ഫ്ലെക്നോ ഇമാജിൻസ് ദ ഡേ ഓഫ് കൊറോണേഷൻ. Now, Empress Fame had published the renown of Shadwell's coronation through the town. Roused by report of fame, the nations meet from near Bun Hill and distant Walting Street. Empress Fame is publishing the account of Shadwell's renown. Empress Fame ine aanu elpichirikkunnathu. Shadwell-inte coronation-ne pettiyottulla news aa nation-il muluvan കൺവേ ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്രസ് ഫെയിമിനെയാണ് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. ആൻഡ് എംപ്രസ് ഫെയിം ഹാസ് ഡൺ ദ ഡ്യൂട്ടി പെർഫെക്റ്റ്ലി വെൽ. എംപ്രസ് ഫെയിമിൽ നിന്ന് ഷാഡ്വെല്ലിൻ്റെ കൊറോണേഷൻ്റെ വാർത്തയറിഞ്ഞ് ആ ടൗണിലുള്ള എല്ലാവരും ഇവിടെ ഇതാ എത്തിയിരിക്കുകയാണ്. കൊറോണേഷൻ, ആ ഗ്രേറ്റ് സെറിമണി കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തിയിരിക്കുകയാണ്. അതും ബൺഹില്ലിൽ നിന്ന് തുടങ്ങി വാൾട്ടിംഗ് സ്ട്രീറ്റ് വരെയുള്ള ജനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്, അസംബിൾഡാണ്. സി Bunhill to the distant Walting Street. That is the phrase Dryden has used here. From Bunhill to the distant Walting Street. ഇവിടെ ഐറണിക്കലായിട്ടാണ് ഡ്രൈഡൻ ഇവിടെ
സംസാരിച്ചിരിക്കുന്നത്. ബൺഹില്ലും വോൾട്ടിംഗ് സ്ട്രീറ്റും തമ്മിൽ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. എന്നിട്ടും അവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബൺഹില്ലിൽ നിന്ന് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള വോൾട്ടിംഗ് സ്ട്രീറ്റ് വരെ പരന്ന് കിടക്കുകയാണ് ഷാഡ്വെല്ലിൻ്റെ കീർത്തി, ഷാഡ്വെല്ലിൻ്റെ റിനൗ, അല്ലെങ്കിൽ ഫെയിം. സൊ ഡ്രൈഡൻ ഇസ് ആക്ച്വലി മേക്കിംഗ് ഫൺ ഓഫ് ഷാഡ്വെൽസ് ഫെയിം, where he says that his fame stretches from Bun Hill to distant Walting Street. Here the irony is that these places, that is the Bun Hill and Walting Street, are not at all distant places. They are hardly distant. ഈ രണ്ട് places തമ്മില് അകലം വളരെ കുറവാണ്. അപ്പോൾ അത് represent ചെയ്യുന്നത് ഷാഡ്വെല്ലിൻ്റെ തന്നെ narrow limits of influence-നെയാണ് represent ചെയ്യുന്നത്. ഷാഡ്വെല്ലിന് അത്രയേ ഉള്ളൂ ലിമിറ്റ്, അത്രയേ സ്കോപ്പ് ഉള്ളൂ എന്നാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ഷാഡ്വെല്ലിനെ കളിയാക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ. ഫ്രം നിയർ ബൺ ഹിൽ ആൻഡ് ദ ഡിസ്റ്റൻറ്റ് വോൾട്ടിംഗ് സ്ട്രീറ്റ് നോ പേർഷ്യൻ കാർപ്പറ്റ് സ്പ്രെഡ് ദൈ ഇംപീരിയൽ വേ ബട്ട് സ്കാറ്റേർഡ് ലിംബ്സ് ഓഫ് മാംഗിൾഡ് പോയറ്റ്സ് ലേ ഫ്രം ഡസ്റ്റി ഷോപ്സ് നിഗ്ലക്റ്റഡ് ഓതേഴ്സ് കം ഫ്രം മാർട്ടിയസ് ഓഫ് പൈൽസ് ആൻഡ് റിലീക്സ് ഓഫ് ദ ബം മച്ച് ഹേവുഡ് ഷായലി ഓഗിൾ ബൈ ദ ലേ ബട്ട് ലോട്ട്സ് ഓഫ് ഷാഡ്വെൽ എമംഗ് ദ ചോക്ട് വേ. ഇനി കൊറോണേഷൻ സെറിമണിയിൽ ഷാഡ്വെല്ലിന് നടക്കാനുള്ള പാത പരവതാനിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കാർപ്പറ്റ്സ്, ഫ്ലോർ ലൈൻ ചെയ്യുന്ന കാർപ്പറ്റ്സിനെ പറ്റിയുള്ള വർണ്ണനയാണ്. ഫ്ലോർ ലൈൻ ചെയ്തിരിക്കുന്നത് ലക്ഷൂറിയസ് ആയിട്ടുള്ള പേർഷ്യൻ കാർപ്പറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടല്ല, അതിനേക്കാൾ വാല്യൂ ഉള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ടാണ് അവിടെ ലൈൻ ചെയ്തിരിക്കുന്നത്. ദർ ലൈസ് ദ സ്കാറ്റേർഡ് ലിംസ് ഓഫ് മാംഗിൾഡ് പോയറ്റ്സ്. സ്കാറ്റേർഡ് ലിംസ് ഹിയർ മീൻസ് പാർട്സ്. ദ ടോൺ പേജസ്, ടോൺ പേജസ് ഫ്രം mangled poets like Heywood, minor poets like Heywood, Shiley, Ogilby, and much of Shadwell. And that too arrived from the dusty shops neglected authors come, martyrs of pies and relics of bum. മൈനർ ആയിട്ടുള്ള എഴുത്തുകാരായ ഹേവുഡിൻ്റെയും ഷൈർലിയുടെയും ഓഗിൾബായുടെയും ഈവൻ ഷാഡ്വെല്ലിൻ്റെയും വർക്ക്സുകൾ, അതിലെ പേപ്പേഴ്സ് എല്ലാം എന്താണ്, പല ബേക്കേഴ്സും അത് പൈസ് ഡ്രൈ ക്രസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ടോയ്ലറ്റ് പേപ്പേഴ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാമാണ് ഇവിടെ ഈ ഫ്ലോറിൽ കാർപ്പറ്റിന് പകരം യൂസ് ചെയ്തിരിക്കുന്നത്. സോ ദ ഫ്ലോർ ഓഫ് ദ വോക്ക് വേ ഇസ് ലൈൻഡ് വിത്ത് സ്കാറ്റേർഡ് ലിംസ് ഓഫ് മാംഗിൾഡ് പോയറ്റ്സ്. അധികം ആരും ശ്രദ്ധിക്കാതെ പോയിട്ടുള്ള മൈനർ ആയിട്ടുള്ള എഴുത്തുകാരായ ഹേവുഡിനെയും ഷൈർലിയെയും ഓഗിൾബിയെയും ഈവൻ ഷാഡ്വെല്ലിനെയും പോലുള്ള എഴുത്തുകാരുടെ വർക്ക്സ് ആണ് ഇവിടെ ചിതറിക്കിടക്കുന്നത് വോക്ക് വേയിൽ. പരവതാനിക്ക് പകരം അലങ്കരിച്ചിരിക്കുന്നത് ഈ ചിതറിക്കിടക്കുന്ന ഇവരുടെ വർക്ക്സുകൾ കൊണ്ടാണ്. അ സ്കാറ്റേർഡ് ലിംസ് റിപ്രസെൻറ്റിംഗ് മാംഗിൾഡ് പോയറ്റ്സ്, ഇറ്റ് ഈസ് ഓൾസോ എൻ എക്സാമ്പിൾ ഓഫ് സിനെക്ഡോക്കി പാർട്ട് റിപ്രസെൻറ്റിംഗ് ദ ഹോൾ. മെറ്റോണിമിയുടെ ഒരു ക്ലാസിഫിക്കേഷനാണ് ഇവിടെ സിനെക്ഡോക്കി വരുന്നത്. അങ്ങനെ ഫ്ലെക്നോ ഷാഡ്വെല്ലിൻ്റെ കൊറോണേഷൻ ഡേ ഇമാജിൻ ചെയ്യുകയാണ്. ഈ ഒരു പോയിന്റ് കൊണ്ട് നമുക്ക് ഇന്ന് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് 100 to 150 വരെയുള്ള വരികൾ നമ്മൾ നെക്സ്റ്റ് സെഷനിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. But thank you for listening and watching.